നമസ്കാരം. തൃത്താല മണ്ഡലത്തിന്റെ ചുവരിലൊതുങ്ങാതെ സൈബർ ലോകമാകെ പടരുകയാണ് തൃത്താലയിലെ പോരാട്ടത്തിന്റെ ചൂട്. സിറ്റിംഗ് എംഎൽഎ കോൺഗ്രസിലെ വി ടി ബൽറാമും സിപിഎമ്മിന്റെ മുൻ എംപി എംപി രാജേഷും സൈബർ ഇടങ്ങളിൽ ബിജെപി ആശയങ്ങളുമായി പോരാടുന്ന അഭിഭാഷകൻ ശങ്കുറ്റിദാസും പോരിനിറങ്ങുമ്പോൾ തൃത്താലയുടെ മനസ്സ് ആർക്കു നേരെയാകും വിജയകുടി പാറിക്കുക. ഇന്നലെ ബിജെപി പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങൾ ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു. എന്നാൽ ബാക്കി വെച്ച സീറ്റുകളിൽ എന്ത് സർപ്രൈസാണ് ബിജെപി കാത്തുവച്ചിരിക്കുന്നതെന്നും വ്യക്തമല്ല. എന്തായാലും കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്ന തൃത്താലയിൽ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യറായിരിക്കും സ്ഥാനാർത്ഥി എന്നായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ. എന്നാൽ തൃത്താലയിൽ ശങ്കുറ്റിദാസാണ് ഇത്തവണ എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടാൻ പോകുന്നത്. അഭിഭാഷകനാണ് ശങ്കുറ്റിദാസ്, പൊന്നാനിക്കാരനാണ് അദ്ദേഹം. ശബരിമല ആചാര സംരക്ഷണ സമരത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. ടെലിവിഷൻ ചർച്ചകളിൽ വലതുപക്ഷ നിലപാടുകളുമായി സജീവ സാന്നിധ്യമാണ്. അതേസമയം നിലവിൽ ബിജെപിയുടെ ഏതെങ്കിലും ഔദ്യോഗിക പദവിയൊന്നും അദ്ദേഹം വഹിക്കുന്നുമില്ല. കേരളത്തിൽ ഇത്തവണ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃത്താല. അതുകൊണ്ട് തന്നെ ശക്തനായ സ്ഥാനാർത്ഥിയെ ബിജെപി വിന്യസിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ശങ്കുറ്റിദാസിന്റെ വരവ് ഏറെ അപ്രതീക്ഷിതം തന്നെയാണ്. പൊന്നാനിക്കാരൻ കൂടിയായതുകൊണ്ട് തന്നെ പുത്തൻ പ്രതീക്ഷകളും നൽകുന്നുണ്ട്. തൃത്താലയിലെ പുത്തൻ പ്രതീക്ഷകളെ കുറിച്ച് ശങ്കുറ്റിദാസ് തത്വമയോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, തൃത്താല എന്താണ്, പത്ത് കൊല്ലമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന മണ്ഡലമാണ്. ഇപ്പോഴും തൃത്താലക്കാരെ സംബന്ധിച്ചിടത്തോളം വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈമാസ് ലൈറ്റും അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡും ബസ് ഷെൽട്ടറും ഒക്കെയാണ്. അതിനപ്പുറത്തേക്ക് ഭാവനാപൂർണ്ണമായിട്ടുള്ള എന്തെങ്കിലും ഒരു വികസന പദ്ധതി തൃത്താലയിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോ തൃത്താലയ്ക്ക് എന്താ പറയാ, എൻ ഡി എ വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള സമഗ്രമായിട്ടുള്ള വികസനത്തിന്റെ ഒരു ഒരു ആവശ്യകത പാലക്കാട് ജില്ലയിലെ തൃത്താലയ്ക്ക് സവിശേഷമായിട്ടുണ്ട്. അപ്പോ തൃത്താല മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ വളരെ പരമ്പരാഗതമായിട്ടുള്ള മൂല്യങ്ങൾ പിന്തുടരുന്ന ക്ഷേത്രങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ഒരു മണ്ഡലമാണ്. ബഹുഭൂരിപക്ഷം വിശ്വാസികളുള്ള മണ്ഡലമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആചാര സംരക്ഷണത്തിന് വേണ്ടി ശക്തനായിട്ട് നിലകൊണ്ടിട്ടുള്ള ഒരു ബിജെപിയുടെ സ്ഥാനാർത്ഥി വരിക എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എന്തായാലും വളരെയധികം ശുഭപ്രതീക്ഷയാണ് ഇത്തവണ എൻ ഡി എക്കുള്ളത്. അതേസമയം സന്ദീപ് വാര്യ സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ തൃത്താലയിൽ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാനാകുമെന്നാണ് ഏവരും കരുതിയിരുന്നത്, അല്ലെങ്കിൽ കാത്തിരുന്നത്. എന്നാൽ സന്ദീപ് വാര്യരെ ഷൊർണൂരിലാണ് ബിജെപി ഇത്തവണ മത്സരിപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഷൊർണൂർ നഗരസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDJS-നായിരുന്നു ഷൊർണൂർ സീറ്റ് NDA നൽകിയത്. VP ചന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി. 20% വോട്ടുകൾ സമാഹരിക്കാൻ അന്ന് BDJS സ്ഥാനാർത്ഥിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അതേസമയം CPMന്റെ മുതിർന്ന നേതാവ് പി മമ്മിക്കുട്ടിയാണ് ഇത്തവണ ഷൊർണൂരിലെ LDF സ്ഥാനാർത്ഥി. 2011 തൃത്താലയിൽ VT ബൽറാമിനോട് പരാജയപ്പെട്ട ആളാണ് മമ്മിക്കുട്ടി. TH ഫിറോസ് ബാബുവാണ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി. എന്തായാലും മണ്ഡലങ്ങളിൽ ശക്തമായ പ്രചരണത്തിന് BJP ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.